നമസ്കാരം എല്ലാവർക്കും, ഡോൺ സ്ക്ലാസ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവ മത്സരത്തിന്റെ ലൈനപ്പ് പ്രെഡിക്ഷൻ ആണ്. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂർ എഫ് സി മത്സരം. ആ ഒരു മത്സരത്തിൽ ദയനീയമായ ഒരു ഗോളിന് തോൽവിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അടഞ്ഞത്. അപ്പോൾ ആ ഒരു ഫോർമേഷൻ തന്നെ കീപ്പ് ചെയ്യുമോ എന്നുള്ള കൺഫ്യൂഷൻസ് ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ ആ മത്സരത്തിൽ എന്ത് ഫോർമേഷൻ ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ 4-3-3 എന്ന് പറയുന്ന ഫോർമേഷനാണ് പ്രൈമറി ആയിട്ട് കളി തുടങ്ങുമ്പോഴായിട്ടുള്ള സ്റ്റാർട്ടിംഗ് ഇലവൻ എന്ന് പറയുന്നത്. പക്ഷേ കളി കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ആ ഫോർമേഷൻ ചെറിയൊരു ചേഞ്ച് വരുത്തി. അതായത് മുന്നേറ്റ നിലയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സെൻട്രലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ താരങ്ങൾ ഒരു സ്റ്റെപ്പ് പുറകോട്ട് വരുത്തി. അപ്പോൾ ആ ഫോർമേഷൻ ഇങ്ങനെയാണ് മാറിയത്, 4-1-2-1-2. അപ്പോൾ ഇതൊരു സർപ്രൈസിംഗ് ആയിട്ടുള്ള ഫോർമേഷൻ ആണ്. അപ്പോൾ എല്ലാവരും ചൂസ് ചെയ്യുന്നത് 4-3-3 എന്ന് പറയുന്ന ഫോർമേഷൻ തന്നെയാണ് അഫ്കോഴ്സ്. പക്ഷേ ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് 4-1-2-1-2 എന്ന് പറയുന്ന ഫോർമേഷൻ എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് വേഗം ഫോർമേഷനിലേക്ക്. ഫോർമേഷൻ എന്ന് പറയുന്നത് 4-1-2-1-2. ഗോൾ കീപ്പിംഗിൽ തീർച്ചയായിട്ടും രഹനേഷ് ടി പി തന്നെയായിരിക്കും, കാരണം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് രഹനേഷ് തന്നെയാണ് ഗോൾ വല കാത്തുകൊണ്ടുവരുന്നത്. ഡിഫൻസിൽ തീർച്ചയായിട്ടും വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ജസൽ കെർണേറോ, രാജു ഗേക്വാദ്, അത് കഴിഞ്ഞ നമ്മുടെ പുതിയ ഫോറിൻ താരമായിട്ടുള്ള ഡ്രോബേറോ റാക്കിബ്. ജസലാണെങ്കിൽ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഡ്രോബേറോയെ സെക്കൻഡ് ഹാഫിലാണ് ഇറക്കിയതെങ്കിൽ ഈ ഒരു മത്സരത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സ്റ്റാർട്ടിംഗ് ഇലവനിൽ ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം ഒന്ന് ടീമുമായിട്ട് സെറ്റായിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്റ്റാർട്ടിംഗ് ഇലവനിൽ ചാൻസ് കിട്ടാം. അതിന് തൊട്ട് മുന്നിൽ വരുന്ന 1, അത് തീർച്ചയായിട്ടും നമ്മുടെ മുസ്തഫ ഇങ്ങിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയായിരിക്കും. കാരണം അദ്ദേഹം പരിക്ക് മാറിയിട്ടൊന്ന് റിക്കവർ ആയിട്ട് ട്രെയിനിംഗ് ആയിട്ട് ജോയിൻ ചെയ്തു എന്നുള്ള ന്യൂസ് നമുക്ക് കേൾക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു പൊസിഷൻ തീർച്ചയായിട്ടും ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷൻ മുസ്തഫ ഇങ്ങ് തന്നെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പിന്നെ നമ്മുടെ മിഡ്ഫീൽഡിൽ സിഡോൻജ, രാഹുൽ, കെ പി, അതായിരിക്കും തീർച്ചയായിട്ടും വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. ഇനി തൊട്ട് മുൻപിൽ സഹൽ അബ്ദുൾ സമദ്, തീർച്ചയായിട്ടും ദ പ്ലേ മേക്കർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ സഹൽ അബ്ദുൾ സമദ്. പിന്നെ സ്ട്രൈക്കിംഗ് പൊസിഷനിൽ നമ്മുടെ ബർത്തലോമിയോ ബച്ചിയും മെസ്സി ബൗലി. കഴിഞ്ഞ മത്സരത്തിലെ വമ്പൻ കോമ്പിനേഷൻ വളരെ അറ്റാക്കൽ ക്രിയേറ്റ് ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു കോമ്പിനേഷൻ തീർച്ചയായിട്ടും വർക്ക്ഔട്ട് ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ ഒരിക്കലും മാറ്റി നിർത്താനായിട്ട് പറ്റില്ല. അപ്പൊ എല്ലാവരുടെ തലയിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും, എന്താണെന്ന് എനിക്കറിയാം. കാരണം മരിയോ ആർക്കേസിന് എന്തുകൊണ്ട് ഈ ഒരു ഫോർമേഷനിൽ ഇട്ടില്ല എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മുടെ മരിയോ ആർക്കേസ് തിരിച്ചു വന്നു എന്നുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റി. കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ADK മത്സരത്തിൽ അദ്ദേഹത്തിന് സെക്കൻഡ് ഹാഫിലാണ് ഇറക്കിയത്. കാരണം അദ്ദേഹത്തിന്റെ പരിക്ക് പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ പരിക്ക് പൂർണ്ണമായി ഭേദമായെന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തെ ഇറക്കാൻ ചാൻസ് ഉള്ളൂ. കാരണം അദ്ദേഹത്തെ വെച്ച് റിസ്ക് എടുക്കാൻ തീർച്ചയായിട്ടും കോച്ച് തയ്യാറായില്ല എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടായിരിക്കും നിലനിർത്തുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്. സ്റ്റാർട്ടിംഗ് ഇലവനിൽ അദ്ദേഹത്തിന് ചാൻസ് കിട്ടാൻ വളരെ വളരെ ചാൻസ് കുറവാണ്. എന്തായാലും മരിയോ ആർക്കേസ് വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. കാരണം ഒരു മാജിക് തന്നെ നമ്മുടെ മത്സരത്തെ സൃഷ്ടിക്കാനുണ്ട്. എന്തായാലും നാളത്തെ മത്സരം വലിയൊരു കോമ്പറ്റീഷൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഗോവൻ ടീമിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നാല് രീതിയിൽ അറ്റാക്ക് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫോർമേഷൻ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഷ്യൂ പിടിക്കുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം എൻ്റെ ഓർമ്മ കൊണ്ടുകൊണ്ടിരിക്കും.